എന്തൊക്കെയുണ്ട് മിസ്റ്റർ സേവി? അല്ല സർ, ആ കാർ അതിന്റെ കാര്യം പറയാൻ വന്നതാ. ഇവനാണ് ഓണർ, ബാക്കി ഒരു ഫ്രണ്ട്സ്. നമസ്കാരം പറ. ഹായ് സർ. വൺ മാർട്ട് ന്യൂത്ത് ലൈൻ. നാളെ മോർണിംഗ് ചെക്ക് ഔട്ട്. സാർ ഇവര്, അല്ല സർ, സാർ ഒരു കാറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. യെസ്, കാർ അവരുടെയാണ്, വിൽക്കാൻ അവർ റെഡിയാണ്, വാങ്ങാൻ ഞാൻ. പിന്നെന്താ? അല്ല സാറിന് വണ്ടി കണ്ടേ, പിന്നെ വിലയും. വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഒരു ചടങ്ങ് വേണ്ട, ഈസ് തവണ വണ്ടിയുടെ വില അറിയാവുന്ന അയാൾക്കാണ്. അയാൾ വരട്ടെ. അല്ല സർ, അങ്ങനെ ഒരു വണ്ടി കിട്ടായപ്പോ പ്രയാസാ. പിന്നെ അയാൾ വരട്ടെ. 2 ലക്ഷം രൂപ, അതാണ് എന്റെ വില. ഇതാണല്ലേ മാർട്ടിൻ. മാർട്ടിൻ അല്ലടാ, മാർട്ടിനി ആണ്. ജെയിംസ് ബോണ്ടും പിന്നിങ്ങേരും മാത്രം കുടിക്കുന്ന എന്തൊരു സാധനം, എന്ത് മനുഷ്യനടയാണ്. പോയല്ലോടാ, ഇനി നിന്ന് അയാളെ കൈ വെക്കേണ്ടി വരെ. സർ, ഞാൻ എന്റെ വില പറഞ്ഞു. സോ 1,99,000 തന്നാലും നീ നിന്റെ വണ്ടി തരില്ല സർ? അത് ബി ദ മാൻ ഓഫ് വേർഡ്സ്. താൻ പറഞ്ഞാവില്ല സർ. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വല്ലതും വേണമെങ്കിൽ. എന്തിനാ? 2 ലക്ഷം രൂപ ഞാൻ തരും. അത് ഈ പഴയ കാറിന്റെ വിലയായിട്ട് മാത്രമല്ല, ഒരു 4-5 ദിവസം എന്നെ അക്കമ്പനി ചെയ്യുന്നതിനുള്ള ചാർജും കൂടാ. അക്കമ്പനി ചെയ്യാൻ എവിടെ പോവാൻ? എവിടേക്കും ആവാം. അതറിയുന്നതിനേക്കാൾ വലുത് ഫ്രണ്ടിന്റെ ജീവനല്ലേ. അപ്പൊ നാളെ ഏർലി മോർണിംഗ് 6 മണിക്ക് താൻ കാറുമായിട്ട് വരും. 1 ലാഖ് റെഡി ആയിരിക്കും. ബാലൻസ് നമ്മൾ പിരിയുമ്പോൾ. സോ എനിക്ക് ഈ ഡ്രിങ്ക് കഴിക്കണം. ഡാ, നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചാണ് അയാള്. ഏയ്, ആമല്ല, നമ്മുടെ കാര്യം നടന്നു അത്രയാണ്. എന്തെങ്കിലും ആവട്ടെ, രാവിലെ കാശ് കിട്ടും. അയാൾ പറഞ്ഞ പോലെ നമുക്ക് റഫീഖ് വലുത്. എന്നാലും നമ്മൾ കുറച്ചും കൂടി ആലോചിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. എന്ത്? അയാളെ ഇന്ന് കാശ് മേടിക്കുന്ന കാര്യം. അപ്പൊ റഫീഖിന്റെ കാര്യം ആലോചിക്കണ്ടായിരുന്നു? അതല്ലടാ, അവൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആരാ എന്താണെന്നറിയാതെ കയറിയേക്കണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് അയാളെ പിടിച്ചില്ല. എന്തോ ഒരു പ്രശ്നം പോലെ. എടാ, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന എത്ര പേരുണ്ട്. അവരാരും കാശ് തന്നില്ലല്ലോ. ആവശ്യത്തിന് ഉപരിച്ച് ഇയാളല്ലേ. പിന്നെ കൂടെ പോകുന്ന കാര്യം, ആ 1.5 കാലിന്റെ കൂടെ പോയിട്ട് എന്തു വരാനാണ്? ഇന്നലെ വരെ നമ്മുടെ കൂടെ നിന്ന് റഫീഖ് ഒറ്റ നിമിഷം കൊണ്ടല്ലേ ഈ അവസ്ഥയിലായത്. ഇതൊന്നും ആരും നേരത്തെ അറിഞ്ഞില്ലല്ലോ. ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്തറിയാൻ? സേവിച്ചൻ അയാളെ മുട്ടിച്ചു കൊടുത്ത് ഈ ഹോട്ടലായിരിക്കും. അവര് പറയുന്നതിന് അപ്പുറം സേവിച്ചൻ ഒന്നും അറിയാൻ സാധ്യതയില്ല. ഇനിയിപ്പോ എന്തായാലും പോയേ പറ്റും. രാവിലെ നീ എന്റെ കൂടെ ഹോട്ടലിലേക്ക് വാ, എന്നിട്ട് അയാൾ വരുന്ന കാശ് കയ്യിൽ വെച്ചു. ഒന്നുമില്ല അമ്മേ, എനിക്കൊരു ഓട്ടം കിട്ടി, ഒരു ട്രിപ്പ് പോവാൻ. ഓട്ടോ? എന്തോട്ടം? നീ എന്തൊക്കെ കാണിക്കുന്നേ?
ഒരു ടൂറിസ്റ്റ് അയാൾക്ക് മൂന്നാറോ തേക്കടിയൊക്കെ പോണം, ചോദിക്കുന്ന കാശ് കിട്ടും. അച്ഛനോട് പറഞ്ഞ സമ്മതിക്കില്ല അമ്മേ. അതിന് ഹോസ്പിറ്റലിൽ കുറെ പൈസ വേണം അമ്മേ. അന്നേരം ഈ സംഭവം വന്ന് വേറെ എവിടെ നിന്ന് ഇത്രയും പൈസ കിട്ടാം? അമ്മയൊന്ന് അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കും പ്ലീസ്. അയാളെ കൊണ്ട് പോയാ ആവശ്യത്തിന് കാശ് കിട്ടുമോ? ഉള്ളതാവൂലേ അമ്മേ, ഇതിപ്പോ അഡ്വാൻസും വാങ്ങിച്ചു. അമ്മയൊന്ന് ഡീൽ ചെയ്യ്, അമ്മ പറഞ്ഞ അച്ഛൻ കേക്കും. ഓക്കെ, ഞാൻ വെക്കുക, അയാൾ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ആ സൂക്ഷിച്ചു പോണേ. അമ്മയായിരുന്നു വീട്ടിൽ നിന്ന്, സോറി. ശരിക്കും സാറിന്റെ സ്ഥലം എവിടെ? മലേഷ്യ. ഓ, നമ്മളിപ്പോ അങ്ങോട്ട്. സാറന്ന് ഈ വണ്ടി തന്നെ വേണമെന്ന് പറഞ്ഞേ. വിന്റേജ് കാറിന്റെ കളക്ഷൻ വല്ലതും ഉണ്ടോ? തൃശ്ശൂർ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ്റെ ഒരു ഉഗ്രൻ ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ട്, വെൽ മെയിൻറ്റെയിൻഡ്. നമുക്ക് വേണമത് നോക്കാട്ടോ. നോക്കണം, വാച്ച് ഓടിക്കാതെ നോക്കി വണ്ടി ഓടിക്കണം. എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. ഇവിടെ ആരുമില്ല. ഹലോ. ഹലോ, വഴിതെറ്റില്ലല്ലോ അല്ലേ? പ്ലീസ് വരൂ. ഹലോ. ഹലോ, ആടാ പറടാ. നീ എന്താ എന്നെ വിളിക്കാത്തത്? എടാ, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തു, ഔട്ട് ഓഫ് കവറേജ് എന്നാ പറഞ്ഞേ. അവനെ ഓപ്പറേഷൻ തിയേറ്ററിലോട് മാറ്റി. എടാ, ഉമ്മ ഉമ്മ ഉണ്ടോ അവിടെ? രാവിലെ മുതലേ കരച്ചിലും ബോളുമായിരുന്നു, ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല. നിന്നെ തിരക്കായിരുന്നു, പൈസയുടെ ആവശ്യത്തിനായി ഒരിടം വരെ പോയേക്കാന്ന് പറഞ്ഞേക്കോ. കൊടുക്കണോടാ? വേണ്ടാ, ഞാനിപ്പം തമ്മടുത്ത് ഞാൻ കാരണമല്ലടാ അവനിപ്പോ ഇങ്ങനെ. നീ ചുമ്മാ ആവശ്യമില്ലാതൊന്നും ആലോചിക്കണ്ട, നടക്കാനുള്ളതൊക്കെ നടന്നു, നീ വിഷമിക്കാതിരിക്കുക. പിന്നെ അവിടെ എന്തായി, എങ്ങനെയുണ്ട് കാരണവര്? ഒരുമാതിരി മറ്റടുത്ത സ്വഭാവമാണ്, ഞാൻ ചെറു പണിയാ കൊടുക്കണ്ട്, വേറെ വല്ല സമയത്ത് ഞാൻ കളഞ്ഞിട്ട് പോകുന്നേ. നീ ചുമ്മാ അലമ്പാക്കല്ലേ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യടാ, എന്താണേലും നമ്മുടെ ഒരു ആവശ്യത്തിന് ഉപകരിച്ചല്ലേ. ശരിയടാ, നീ എന്തായാലും വിളിക്ക്, ഉമ്മടുത്തും പറഞ്ഞേരാ.
The number you have dialed is currently busy. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല സാറിന് ഇതിലുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന്. എനിവേ, ടേക്ക് കെയർ, ഗുഡ് ലക്ക്.